എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൊറോണ വ്യാപിക്കാതെ ജനജീവിതം സാധാരണ നിലയിലാക്കാനുള്ള നടപടികൾ വേണമെന്ന ആവശ്യവുമായി LDF വടകര മണ്ഡലം കമ്മിറ്റി രംഗത്ത്. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയതോടെ വ്യാപാരികളും തൊഴിലാളികളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് LDF ഈ ആവശ്യം ഉന്നയിച്ചത്. ഇതിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പാലിറ്റി ചെയർമാന് ഇവർ നിവേദനം നൽകുകയും ചെയ്തു. ജില്ലാ കളക്ടറെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും LDF നേതാക്കൾ ബന്ധപ്പെട്ട് കടകൾ അടഞ്ഞുകിടക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തി. ദേശീയപാതയിലെ കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാനും പഴയ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള കച്ചവട സ്ഥാപനങ്ങൾ രോഗവ്യാപനത്തിന്റെ ഗൌരവത്തിനനുസരിച്ച് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണാക്കി പരിമിതപ്പെടുത്താനും നിർദ്ദേശം നൽകണമെന്നും LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. മനയത്ത് ചന്ദ്രൻ, ഗോപാലൻ മാസ്റ്റർ, സി കുമാരൻ, രാമകൃഷ്ണൻ, സോമസുന്ദരൻ, അബ്ദുള്ള KP, വ്യാപാരി വ്യവസായി സംഘടനയെ പ്രതിനിധീകരിച്ച വിനോദ്, ശശി എന്നിവരാണ് ചെയർമാനെ കണ്ട നിവേദനം നൽകിയത്. കോവിഡ് പ്രോട്ടോകോളിൻ്റെ നിലവിലുള്ള വ്യവസ്ഥയനുസരിച്ച് തന്നെ ചില റിലാക്സേഷൻസ് ഇന്നലെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് ബൈപ്പാസുകളിലെ, നാഷണൽ ഹൈവേയിലെ റോഡുകളിലെ കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാനും, പിന്നെ ക്രിട്ടിക്കലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോണായി അത് മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണാക്കി മാറ്റി മറ്റുള്ള സ്ഥലങ്ങൾ റിലാക്സേഷൻ കൊടുക്കണം. അങ്ങനെ അതേസമയം ഈ മുൻകരുതലെടുക്കൽ അല്ലെങ്കിൽ ജാഗ്രത നിലനിർത്തിക്കൊണ്ട് തന്നെ അത്തരമൊരു ചെറിയ റിലാക്സേഷൻ കൊടുത്തുകൊണ്ട് ഈ സ്തംഭനാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തണം എന്നാണ് ഞങ്ങൾ കൂട്ടായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് അദ്ദേഹം പരിഗണിക്കാമെന്നും തീരുമാനമെടുക്കുന്നത് ജില്ലാ കളക്ടറാണ്. LDF നടത്തിയിട്ടുള്ള ഈ റെപ്രസെൻറ്റേഷൻ ജില്ലാ കളക്ടറുമായി സംസാരിച്ച് ജില്ലാ കളക്ടർ ഇന്നലെ പുറപ്പെടുവിച്ച വിശദീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന കാര്യത്തിൽ കളക്ടറുമായി ആലോചിച്ച് യുക്തമായ നടപടി സ്വീകരിക്കാൻ സെക്രട്ടറിമാർക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാമെന്നാണ് ഇന്നത്തെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അത് വെച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അത് കാര്യങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആവശ്യമായ ഇടപെടലുകളും മുൻകൈയും ഉണ്ടാകുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി. COVID-19 വ്യാപനം തടയാൻ വ്യാപകമായ ബോധവൽക്കരണം വേണമെന്നും അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വ്യാപാര വ്യവസായ സംഘടനകളും തൊഴിലാളി സംഘടനകളും ഒറ്റക്കെട്ടായി സഹകരിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു. എല്ലാ സാമൂഹ്യ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കച്ചവട സംഘവും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു നല്ല ക്യാമ്പയിൻ ആളുകൾ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാവുന്ന രൂപത്തിൽ ഇറങ്ങി പുറപ്പെട്ട നമുക്ക് വടകര കഴിഞ്ഞ July 15 മുമ്പ് വടകരയിൽ ഒരു കേസും ഇല്ലാത്ത നിലയിലേക്ക് തന്നെ വടകരയെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയും. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും ഇന്നിപ്പം ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടറും ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വടകര പൂർണ്ണമായി കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ച് കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്ന നിലയാണുള്ളത്. അതിൻ്റെ ഭാഗമായി വലിയ പ്രയാസങ്ങൾ കച്ചവടക്കാരും തൊഴിലാളികളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും താൽക്കാലികമായ ഇടക്കാല പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ സമീപനങ്ങൾ കൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്ന് കളക്ടറോടുകൂടി അഭ്യർത്ഥിക്കാം എന്ന ഉറപ്പ് ഞാനിപ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്തിട്ടുണ്ട്. പൊതുവെ ആവർത്തിച്ച് പറയാനുള്ളത് ഈ രോഗവ്യാപനം തടയാൻ ആവശ്യമായ നല്ല ഇടപെടൽ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായി, ഒരു നല്ല സഹകരണം ഉണ്ടായി, നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയും, മരണം കുറക്കാൻ കഴിയും, രോഗവ്യാപനം തടയാൻ കഴിയും. അതിനെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കളക്ടറുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ പറയാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.